അടുത്തെത്തിയിട്ടില്ല, 89.45 ഒരു അറ്റംപ്റ്റ് ഫൗൾ ആയിരിക്കും. അപ്പോൾ ഇനി നിർണായകമായ റൗണ്ടിലേക്കാണ്, അതായത് മൂന്നാം തവണയാണ് ഈ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ ജാവലിൻ കയ്യിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ക്രൂഷ്യൽ ആണ്, ആദ്യ എട്ടിൽ ആരെത്തും അവസാന മൂന്ന് അറ്റംപ്റ്റിൽ ആർക്കൊക്കെ യോഗ്യത നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ സ്ക്രീനിന്റെ ഒരറ്റത്ത് കാണുന്നത് സോണിപ്പത്താണ്. ആ സോണിപ്പത്തിലെ ആ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ജാവലിൻ എറിഞ്ഞ് ഇന്ത്യക്ക് ആദ്യമായി സുവർണ മെഡൽ നേടിത്തന്ന നീരജ് ചോപ്രയുടെ നാടാണ്. ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ആ ഗ്രാമം, അവർക്കുറങ്ങാൻ സാധിക്കില്ല. നീരജ് ചോപ്ര, അദ്ദേഹം മുഹാജർ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നീരജ് ചോപ്രയുടെ സ്വർണം ഇന്ത്യൻ അത്ലറ്റിക്സിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഒരു 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 ഊർജം എത്രമാത്രം ഉണ്ട്, എത്രമാത്രം വലിയ പ്രചോദനമാണ് നീരജ് ചോപ്ര ഇന്ത്യൻ കായിക രംഗത്ത്? തീർച്ചയായും, കാരണം അത്ലറ്റിക് രംഗത്ത് ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നിന്ന് ഒരു സ്വർണം ഇന്ത്യ നേടുന്നത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നീരജ് ചോപ്രയിലൂടെയാണല്ലോ. അതിനു മുന്നേ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ നമുക്ക് മെഡൽ നേടിത്തന്നു. അതേസമയം മറ്റൊരു രംഗത്ത് നമുക്ക് ആ അർത്ഥത്തിൽ ടീമിനത്തിൽ നമ്മൾ സ്വർണം നേടിയിട്ടുണ്ട്, പക്ഷേ വ്യക്തിഗത ഇനത്തിൽ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ നമുക്ക് സ്വർണം നേടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അവിടെയാണ് നീരജ് ചോപ്ര അർഷൻ നദീം തന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് നടത്തുകയാണ്. മഹേഷ് ഒരു മൂന്നാമത്തെ അറ്റംപ്റ്റ്, പക്ഷെ അദ്ദേഹത്തിന് നേരത്തെയുള്ള പെർഫോമൻസ് ലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞത് നീരജിന്റെ നേട്ടത്തെ കുറിച്ചാണ്. അപ്പൊ നീരജ് ഉണ്ടാക്കിയ ഒരു ഓളം, അദ്ദേഹം ഹരിയാന എന്ന ഒരു ചെറിയ സംസ്ഥാനത്തു നിന്ന് സ്പോർട്സിന് കൂടുതൽ ഗുസ്തിക്കാർ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു നാട്ടിൽ നിന്നാണ്, വളരെ വ്യത്യസ്തമായ ഒരു ഇനത്തിൽ. സാധാരണഗതിയിൽ ഇന്ത്യക്കാരൊന്നും വേൾഡ് ലെവലിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്തൊരു ഇനമാണ് ജാവലിൻ. അതിലേക്ക് നീരജ് വരുന്ന, അദ്ദേഹം ചെറുപ്പകാലത്ത് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ വലിയ ശരീരഭാരം കൂടെയുള്ള കൂട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തെ ജിമ്മിൽ കൊണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ആദ്യം ജിമ്മിൽ ചേർന്നു, പിന്നീട് ഈ മത്സരരംഗത്തേക്ക് വരുന്നു. ജാവലിൻ എറിയുന്നത് കണ്ട് അതിൽ ആകർഷണനായി ചുമ്മാ പോയി ജാവലിൻ എറിഞ്ഞത് കണ്ടിട്ടാണ് അദ്ദേഹത്തെ അത് കണ്ട ഒരു ആൾ പിന്നെ പരിശീലിപ്പിക്കാൻ ഏൽക്കുകയും ജാവലിൻ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ വളർന്നു വന്ന താരം. ഇതിനിടയിൽ നിരവധി പരിക്കുകൾ, ഇഞ്ചുറി, സർജറിക്ക് വിധേയമാകേണ്ടി വന്നു. ആ റിയോ ഒളിമ്പിക്സിന് അദ്ദേഹത്തിന് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് സാധാരണ മറ്റ് കായിക താരങ്ങൾ നേരിടുന്നത് പോലെയുള്ള എല്ലാ പ്രതിസന്ധികളിലൂടെയും തന്നെ അദ്ദേഹം കടന്നുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജിൽ ടോക്കിയോയിൽ ആ ഒരു മെഡൽ നേട്ടം നമ്മൾ എത്ര ആഘോഷിച്ചു, അന്നത്തെ ഡെസ്കിലെ ഓർമ്മകളൊക്കെ എനിക്കിപ്പോഴും നല്ല പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. വളരെ ആഘോഷപൂർവ്വമാണ് നമ്മൾ അന്ന് ഡെസ്കിൽ നീരജിൻ്റെ ആ സ്വർണ്ണ നേട്ടം ആഘോഷിച്ചത്. അപ്പം വീണ്ടും അദ്ദേഹം അതേ ഫോം നിലനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിന് വരുമ്പോൾ നമ്മൾ സ്വർണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഒരു വെള്ളി മെഡൽ കൂടിയത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, അത് മാത്രം.